മനസ്സ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് റിങ്കു കുര്യാക്കോസാണ്. റിങ്കു, നമുക്ക് പലർക്കും സുപരിചിതനായ ചിക്കു കുര്യാക്കോസിൻ്റെ സിസ്റ്ററാണ്. ചിക്കുവിൻ്റെ പാട്ടുകൾ കൂടെ താൻ ലക്ഷോപലക്ഷങ്ങളെ സ്വാധീനിച്ചു. കഴിഞ്ഞ വർഷം താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ നാട്ടിലേക്ക് താൻ കടന്നുപോയി. അവരെ 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്ന ഒരു കൊച്ചുകുടുംബമായിരുന്നു. അപ്പോഴാണ് ചിക്കു ചേർക്കപ്പെട്ടത്. ഞാൻ റിങ്കു നമ്മുടെ മധ്യത്തിലുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. പാസ്റ്റർ ബെന്നിയുടെ മകളോടാണ്. നീ തൻ്റെ നാവിൽ തന്നെ തൻ്റെ അനുഭവം നമുക്ക് ശ്രമിക്കാം. എൻ്റെ പേര് റിങ്കു കുര്യാക്കോസ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ മാമ്പഴക്കേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. എൻ്റെ പപ്പ ന്യൂ ഇന്ത്യ ജോസഫ് ബോർഡിലെ ഒരു പാസ്റ്ററാണ്. ഞങ്ങളിപ്പം എറണാകുളത്ത് മഞ്ഞുമൽ ചർച്ചിലായിരിക്കുന്നു. എൻ്റെ പപ്പ ക്നാനായ യാക്കോബായ സമുദായത്തിൽ നിന്നും യേശുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെട്ടു വന്നതാണ്. കല്യാണം കഴിക്കുന്നതിന് മുൻപ് താനൊരു മാനസിക രോഗിയായിരുന്നു. പക്ഷെ അതൊന്നും അറിയാതെയാണ് മമ്മി കല്യാണത്തിന് സമ്മതിക്കുകയും അങ്ങനെ അവരുടെ വിവാഹ ജീവിതം കഴിഞ്ഞു. എൻ്റെ മൂത്ത സഹോദരൻ ചിക്കു കുര്യാക്കോസ് ആളുണ്ടായി. ഉണ്ടായതിന് ശേഷമാണ് മമ്മി അറിയുന്നത് പപ്പ ഒരു മാനസിക രോഗിയായിരുന്നു എന്ന്. അത് മമ്മിക്ക് ഒത്തിരി ഒരു വല്ലാത്ത രീതി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്കും സങ്കടമായിരുന്നു. കാരണം ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെയുള്ള വേദനകൾ കൂടി കടന്നു പോകുന്നത് മമ്മിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ മമ്മി ജീവിതം തന്നെ അവസാനിപ്പിക്കാം എന്ന് വെച്ചാൽ മമ്മിക്ക് പപ്പയുടെ വീട്ടിൽ നിന്നും ലഭിക്കേണ്ട ആ ഒരു സമാധാനം കിട്ടുന്നുണ്ടായില്ല. അപ്പം മമ്മി വിചാരിച്ചു ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതി. എൻ്റെ ചേട്ടനെ ആയിട്ട് ചേട്ടനപ്പം 1.5 വയസ്സുണ്ടോ, ചേട്ടനെ ആയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അവിടെ ഒരു വലിയ പാലമുണ്ട്, കിടങ്ങറ പാലം. അവിടെ പോയി നിന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് എങ്ങനെയോ മമ്മിയെ പിന്തിരിപ്പിച്ചു. അത് അന്ന് പരിശുദ്ധാത്മാവാണെന്നൊന്നും മമ്മിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക ഒരു സംവരണം, ഒരു വലയം വന്ന് മമ്മിയെ പുറകോട്ടാക്കുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഞങ്ങൾ ആരും ഈ ലോകത്തുണ്ടാകത്തില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലൂടെയാണ്. അതിനുശേഷം പപ്പ ശരിക്കും പറഞ്ഞാൽ വചനം വായിച്ച് ഏത് ജ്ഞാനായത്തിൽ നിൽക്കണോ അതോ പെന്തക്കോസ്തി വരണോ എന്നുള്ള സംഘർഷമായിരുന്നു പപ്പയുടെ മനസ്സിൽ. അതൊക്കെ ആയിരുന്നു ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു മാനസിക പിരിമുറുക്കത്തിലൂടെ പോയതിൻ്റെ കാര്യം. അപ്പം പിന്നീട് ഒന്നും വിചാരിച്ചില്ല. കർത്താവ് സൗഖ്യമാക്കിയെന്ന് ബോധ്യം വന്നു. കർത്താവ് സൗഖ്യമാക്കുന്നത് ഇവര് പപ്പയും മമ്മിയും കൂടെ ഒരു ദിവസം വെറുതെ ഈ ഇല്ലിവളവ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തൂടെ വെറുതെ നടന്നുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അമ്മച്ചി ഇവരെ പെട്ടെന്ന് കാണുകയും അമ്മച്ചി പറഞ്ഞു, അമ്മച്ചി പപ്പയുടെ അടുത്ത് അങ്ങോട്ടേക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും പെട്ടെന്ന് അതിന് മമ്മിക്ക് എന്തോ ഒരു വിശ്വാസമുണ്ടായി. ഈ അമ്മച്ചി നമ്മുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് അമ്മച്ചി പറഞ്ഞു 3 ദിവസം ഉപവാസം ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം മമ്മിക്ക് അന്ന് ഉപവാസം എന്തോ ആവുമെന്നും അറിയത്തില്ല. പക്ഷേ അമ്മച്ചിയുടെ വാക്കിൽ പപ്പയ്ക്ക് സൗഖ്യം വേണം, കുടുംബത്തിൽ സമാധാനം വേണമല്ലോ എന്ന് വിചാരിച്ച് ഉപവാസം ഇരുന്നു. ആ ഉപവാസത്തിലാണ് പപ്പയ്ക്ക് സൗഖ്യമാവുന്നത്. അങ്ങനെയാണ് അവര് ചെന്ന് തിരുമേനിയുടെ അടുത്ത് പറഞ്ഞ് പള്ളിയിലെ കപ്പ്യാരനായിരുന്നു. 13-ാമത്തെ വയസ്സിൽ പള്ളിയിൽ കയറിയതാണ്. എനിക്ക് തോന്നുന്നു 20-29 വയസ്സ് വരെയും പള്ളിയിൽ തന്നെയായിരുന്നു. അങ്ങനെ തിരുമേനിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, പപ്പ വിശ്വാസ സ്നാനം ഏറ്റു, നമ്മുടെ സഭയോട് ചേർന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി സഭയിലായിരുന്നു അവരാദ്യം വന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് തന്നെ പപ്പ ബൈബിൾ കോളേജിൽ പഠിച്ചു, നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിച്ചു. അദ്ദേഹം പാസ്റ്ററായിട്ട് സ്വന്തം നാട്ടിൽ തന്നെ സഭ തുടങ്ങുവാനും കർത്താവ് സഹായിച്ചു. പിന്നെ പപ്പാക്ക് ആ ബുദ്ധിമുട്ട് വന്നിട്ട് ഇല്ല. ഇല്ല, ഇതുവരെ കൃപയാൽ ഒരു കുഴപ്പമില്ല. കേൾക്കുന്ന അനേകരെ ഇതുപോലെ ആത്മഹത്യയുടെ വക്കിൽ ആത്മഹത്യ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ കാണാം. ഒത്തിരി പേര് അങ്ങനെ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നുണ്ട്. അവരെങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മളെ അലട്ടുന്ന അടുത്ത ചിന്ത. എന്നാൽ താൻ കിടങ്ങറ പാലത്ത് നിന്ന് ചാടി പിഞ്ചു കുഞ്ഞുമായിട്ട് ചാടാനിരുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ തകർന്നു. നാം കേട്ടു, ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്യാനായിട്ട് കയറിടുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷം കുടിക്കാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ചാടിച്ചാകാൻ സമയത്ത് അശരീരി കേൾക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മേഴ്സിയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തു, അവളെ കൊല്ലാൻ ഭർത്താവ് വന്നപ്പോഴത്തേക്കും ചുറ്റും ഒരു ഗ്ലാസിൻ്റെ ഒരു കവറിങ് വന്നു.
താൻ അറിയുന്നില്ല, പക്ഷെ ഭർത്താവിന് തന്നെ ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനൊക്കെ പല നിലകളിൽ സ്വർഗത്തിലേ ദൈവം ഇന്റർവീൻ ചെയ്ത് ജീവിതങ്ങളെ രക്ഷപ്പെടുത്തുക. അങ്ങനെ രക്ഷപ്പെട്ട കൂട്ടത്തിലുള്ളതാണ് റിങ്കുവിൻ്റെ മാതാ. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ റിങ്കു ഇന്നിവിടെ ഇരിക്കുന്നത്. ചിക്കോ കുര്യാക്കോസ് എന്ന മധുര ഗായകൻ നമുക്ക് പറയാം, ലോകത്തിന് പ്രദാനം ചെയ്തു, അനേകർക്ക് താൻ്റെ ആശ്വാസവും വിടുതലും ആയിത്തീരും. അങ്ങനെയാണെങ്കിൽ നിശ്ചയമായി ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നതല്ല ആത്മഹത്യ. ആത്മഹത്യ ഒരു പരിഹാരമല്ല. ആത്മഹത്യ ചെയ്താൽ പിന്നെ നമ്മൾ പോയി അവസാനിക്കുന്നത് തീ കടലല്ല, ഒരിക്കലും അന്തമില്ലാത്ത ആ വേദനാജനകമായ ഒരു സ്ഥലത്താണ്. അത് നമ്മൾ പലരും അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്കത് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ കുട്ടിക്കാലം ശരിക്കും പറഞ്ഞാൽ പാഴ്സനേജിലുള്ള ലൈഫായിരുന്നു. ഒറ്റ മുറിയും ഒറ്റ അടുക്കളയുമുള്ള പാഴ്സനേജുകളായിരുന്നു മുഴുവൻ. പാഴ്സനേജിലേക്ക് മാറുന്നതിന് മുൻപേ, ഞാൻ മുൻപേ പറഞ്ഞ പോലെ, പപ്പ രാമഗിരി ചർച്ചിലേക്ക് മാറിയപ്പം പപ്പയുടെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ വന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അന്ന് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായമായിരുന്നത് ഇപ്പോൾ നിത്യതയിൽ ചേർക്കപ്പെട്ട പ്രിയ സണ്ണിച്ചായൻ ഫാമിലി, ഗ്രേസി ആൻറ്റി അവരുടെ ഫാമിലി ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഏതവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോയാലും നമ്മൾ പഴയതൊന്നും മറക്കാൻ പാടില്ലല്ലോ. അപ്പം എന്നെക്കാളും കൂടുതൽ ഞങ്ങൾ എൻ്റെ ചേട്ടനെ അവരൊത്തിരി നോക്കിയിട്ടുണ്ട്. അവിടുത്തെ അനുചേച്ചി, ബിൻചേച്ചി അവരെല്ലാവരും, അതുപോലെ ആ ചർച്ച് ഫുള്ള്. അപ്പം മമ്മി അന്നൊക്കെ ആണെങ്കിലും മമ്മി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം പാസ്റ്റർ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടല്ലോ. എല്ലാ സാധനങ്ങളും രാവിലെ എഴുന്നേറ്റ് വീട്ടിലുള്ള എല്ലാ കാര്യവും, കാരണം വീട്ടിലാരും വിശ്വാസത്തിലില്ല, അപ്പം എല്ലാ കാര്യവും നോക്കണം. മൂന്ന് കുഞ്ഞുങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കി അവർക്ക് വേണ്ടിയുള്ള സകലതുമായിട്ട് വേണം ചർച്ചിലോട്ട് ചെല്ലാൻ. അന്നൊക്കെ ഇത്രയും വലിയ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ ഇത്രയും ടെക്നോളജീസ് ഒന്നും വന്നിട്ടില്ല. അപ്പം എല്ലാം അങ്ങനെ ഒത്തിരി മാനുവലായിട്ട് ചെയ്യണം. പക്ഷേ നമ്മളതൊക്കെ ഭയങ്കര, ഇപ്പൊ നോക്കുമ്പം അതൊക്കെ ഭയങ്കര രസമായിരുന്നു. ഒന്ന് അന്നൊക്കെ കുറച്ച് സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ അതെല്ലാം ഭയങ്കര അതിൻ്റെയൊക്കെ നന്മയാണ് നമ്മൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാമഗിരിയിലായിരുന്നു ഞാൻ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ജനിച്ചു വീണത് നമ്മുടെ പാഷനേജിലെ പായലോട്ടാന്ന് പറയാം. അത്രേ ഒരു അനുഭവമായിരുന്നു എനിക്ക്. പിന്നെ അവിടെ നിന്നും സ്കൂൾ തുടങ്ങിയപ്പം റാന്നിയിലോട്ട് പോയി. അവിടെ രണ്ടു വർഷം 7 സ്കൂളുകളോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാറി 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 ഓരോ സ്ഥലത്ത്. അതുകൊണ്ട് ഏത് നാട്ടിൽ ചെന്നാലും നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, എല്ലാവർക്കും നമ്മളെ തിരിച്ചറിയാൻ പറ്റും. എല്ലായിടത്തും നമ്മൾ ജീവിച്ചിട്ടുണ്ട്. അങ്ങനെ സ്കൂളൊക്കെ എന്ന് പറയുമ്പം നല്ല സ്കൂളുകളിലൊക്കെ കിട്ടണമെന്ന് ഒരിക്കലും നമുക്ക് ശടിയും പിടിച്ചിട്ടും കാര്യമില്ല. കാര്യം ഓരോ വർഷം നമ്മളിങ്ങനെ പോകുമ്പം അതിനനുസരിച്ചുള്ള ബന്ധപ്പാടുകൾ ഉണ്ടായിരുന്നു. ഈവൻ ഞങ്ങൾ മൂന്ന് പേരിലും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നത് എൻ്റെ സഹോദരൻ തന്നെയാണ്, ചേട്ടായി തന്നെയായിരുന്നു. അപ്പം പക്ഷേ പുള്ളിക്കാരനെ അത്രയ്ക്കും ആ ഒരു അത്രയും ഇതിലേക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ ഞങ്ങളെ അദ്ദേഹം എത്തിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചു. ഞാൻ ബി ബി എയർപോർട്ട് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തു. അതിനൊന്നും ഒരു ബുദ്ധിമുട്ടും വന്നില്ലല്ലോ. നമ്മൾ ഈ പാസ്റ്റേജ് ജീവിക്കുന്നു, നമ്മൾ പല സ്കൂളുകൾ മാറി പഠിക്കുന്നു, പക്ഷേ അവിടെയൊക്കെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേക ഫേവറുണ്ട് കർത്താവിൻ്റെ കുഞ്ഞുങ്ങളോട്. ഇവിടെ തന്നെ ഞാൻ പല കുഞ്ഞുങ്ങളെ ഇൻ്റർവ്യൂ ചെയ്തു. നമ്മുടെ തിരുവല്ലാരായിരിക്കുന്ന ബെന്നിപ്പാസ്റ്റ മോള് കെസിയായ, അപ്പോൾ അവൾ പറഞ്ഞു അവ ആ രണ്ട് പിള്ളേരും ബ്ലസ്സനും കെസിയായും എത്രയോ പാസ്റ്റേജുകളിലായിരുന്നു, ഓരോ വർഷവും മാറി താമസിച്ചു. അവിടെ എങ്ങും നല്ല സ്കൂളുകളിൽ പഠിച്ചില്ല. എന്നാൽ അവളെ ഏറ്റവും റാങ്കോടെ മെഡിക്കൽ അല്ലേ എൻട്രൻസ് റാങ്കോടുകൂടെ, ഇപ്പം നല്ല റാങ്കോടുകൂടെ പാസ്സായത്. അവനാണ് ബ്ലസ്സൻ, നല്ല റാങ്കോടെ എഞ്ചിനീയറിങ് പാസ്സായി, ഇപ്പം കാനഡയിൽ അല്ലേ. പിള്ളേരെ ഞാൻ എനിക്ക് ഞാൻ വിടുന്നപ്പോൾ മോളത് പറഞ്ഞ് ചിന്തിച്ചു പോകാമെന്ന്, ഞങ്ങളുടെ പിള്ളേരെല്ലാം ജനിച്ചു വീണതേ ഈ ചച്ചലെ പായിട്ട. അപ്പോൾ ആ നിലയിൽ വളർന്നു. അപ്പം ഞാൻ ഇപ്പോഴും പറഞ്ഞു ഞങ്ങളുടെ പിള്ളേർ വളർന്നത് ചച്ചലെ പായക്കിടന്ന്, ഇന്നോ നമ്മൾ മീറ്റിങ്ങിലാണ് എപ്പോഴും. അപ്പൊ അവര് കൊച്ചിലെയൊക്കെ അവിടെ കിടന്നാണ് വളർന്നത്. പക്ഷെ അതിന്റെ അനുഗ്രഹം ഒന്ന് വേറെ തന്നെ. ആ പിള്ളേരോട് ദൈവത്തിന് ഒരു പ്രത്യേക കരുണയുണ്ട്, ഒരു പ്രത്യേക ഫേവറുണ്ട്. ഒത്തിരി പേര് നമ്മളെ കേൾക്കുന്നുണ്ട് പാഴ്സനേജ് ജീവിക്കുന്നവരും പാസ്റ്റർമാരുടെ മക്കളും. അവ പലർക്കും കംപ്ലൈൻറ്റാണ്, ഒത്തിരി പാസ്റ്റർമാരുടെ മക്കളെ എനിക്ക് അറിയാം എന്തിനാ ഇങ്ങനെ, നമ്മൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ അത് ആർക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്? മനുഷ്യർക്ക് വേണ്ടിയല്ല, ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടി അല്ലേ. അപ്പോൾ ദൈവനാമത്തിന് വേണ്ടി ചെയ്യുമ്പം ദൈവം
നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കും, ഉയർത്തും, മറ്റുള്ളവരെക്കാൾ അധികം ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നല്ല നമ്മൾ വായിക്കുന്നത്. നിശ്ചയമായിട്ടും അത് അന്വർത്ഥമാണ്. ആന്റി ഇത് പറഞ്ഞപ്പോഴാ കർത്താവ് അനുഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കും. കാര്യം ഞാൻ റാന്നിയിലായിരുന്നപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗസ്റ്റ് പാസ്റ്റേഴ്സ് ഒക്കെ വന്നാൽ നമുക്ക് ഇരിക്കാൻ കൊടുക്കാൻ ഒരു ചെയർ പോലും ഉണ്ടായിരുന്നില്ല. പാ വിരിച്ചിരുത്തിയ സന്ദർഭങ്ങളുണ്ട്. പക്ഷെ ഇപ്പം കൃപയാൽ കഴിഞ്ഞ 26 വർഷങ്ങളായി പപ്പായും മമ്മിയും കർത്താവിനെ സേവിക്കുന്നു. അതിന്റെ ഒരു അനുഗ്രഹമായിരിക്കാം. അവര് വിശ്വസ്തരായിരുന്നു, അതിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ മനോഹരമായ ഒരു വീട് ഞങ്ങൾക്ക് കർത്താവ് ചിങ്ങവനത്ത് തന്നു. അത് നമ്മുടെ ആഗ്രഹം തന്നെയായിരുന്നു. മമ്മി വിശ്വാസത്തിൽ ഇറങ്ങിയ സമയത്ത് ദർശനം കണ്ട അതേ വീട് കർത്താവ് ഞങ്ങൾക്ക് തന്നു. അതൊരു മനോഹരമായ വീടാണ്, ഞാനും കണ്ടല്ലോ. അതാ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങുമ്പോ കർത്താവ് ആർക്കും കിടക്കാരനല്ലല്ലോ, അല്ലേ? അതെ, നിശ്ചയമായിട്ട് ചിക്കു പാടുന്ന പോലെ ആർക്കും കിടക്കാരനല്ല. ദൈവത്തിന്റെ സമയത്ത് കർത്താവ് എല്ലാം ഒന്ന് ഉരച്ചു നോക്കും, അല്ലേ? പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവകീടം പ്രാപിക്കും. റൂഫസ് ഇപ്പം ബികോം കംപ്ലീറ്റ് ചെയ്തു. അവനും ഇനി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെയാണ് അവൻ സമർപ്പിച്ചു. സുശേഷ വേല തുടങ്ങി. ഇനിയിപ്പം ദൈവം സഹായിച്ച തുടർന്നുള്ള പഠനത്തിന് വേണ്ടി അവൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ മൂന്നുപേരും പാട്ടിലൂടെയാണ്, ആ ഒരു മിനിസ്ട്രിയിലൂടെയാണ് തുടക്കം. ചേട്ടായി പാട്ടിൽ കയറി വന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഞങ്ങള് ന്യൂ ഇന്ത്യ റിച്ച് ബോർഡിന്റെ ബെതസ്ഡയില് ഒരു 3 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നുന്നു ചേട്ടാ 7-ാം ക്ലാസ് 7, 8, 9 ആ ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. പക്ഷെ ആ സമയത്തും ഭയങ്കര എല്ലാത്തിനോടും ഒരു ആവേശമായിരുന്നു, എല്ലാം പഠിക്കണം അങ്ങനെയുള്ള ഒരു ആവേശമായിരുന്നു. മറ്റാരിലും കാണാത്ത ഒരു പ്രത്യേകത ചേട്ടായിലുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ അന്ന് നമ്മുടെ ചർച്ചിൽ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത് ബ്രദർ പ്രിൻസ് മാത്യു ആയിരുന്നു. അദ്ദേഹം ചേട്ടായിക്ക് ഇങ്ങനെ ചാൻസ് കൊടുത്തുകൊണ്ടിരുന്നു ചർച്ചില്. പിന്നെ നമ്മുടെ കൺവെൻഷനുകളിൽ ഈ പറഞ്ഞ പോലെ പാസ്റ്റർ ബിജു തമ്പി, അതുപോലെ തന്നെ ചേട്ടായി ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള ആളാണ് രാജു മാവേലിക്കര. അപ്പം ഇവരൊക്കെ കാണിക്കുന്നത് കണ്ട് ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ. ചേട്ടായി ഇത് ബീച്ചാൻ ഇങ്ങനെ ഗിറ്റാർ വായിച്ച് പ്ലേ ചെയ്യുന്നത് കണ്ടിട്ട് വീട്ടിൽ വന്ന് പണ്ട് മടലൊക്കെ വെച്ച് അങ്ങനെയൊക്കെ വായിച്ച് അതൊക്കെയാണ് ചേട്ടയുടെ തുടക്കം എന്ന് പറയുന്നത്. അങ്ങനെ ബെതസ്ഡയിലും നമ്മുടെ YPCA പിന്നെ ഗുഡ് ന്യൂസിന്റെ ബാലലോകം ഇതിലൊക്കെ കൂടെയാണ് വളർന്നു വന്നത്. അങ്ങനെയാണ് ഇത്രയും പാട്ട് എഴുതാൻ തുടങ്ങി. പാട്ട് പാഷനേജ് ലൈഫില് ഇങ്ങനെ ഒരുപാട് പാട്ടുകൾ വരുമായിരുന്നു. പക്ഷെ ഹൃദയസ്പർശിയായ പാട്ടുകൾ അദ്ദേഹം എഴുതിയത് മരണത്തോട് മല്ലടിച്ച് താൻ ആയിരിക്കുന്ന സമയത്താണ്. ആദ്യത്തെ CD ചേടെ +1 പഠിക്കുമ്പോ, അതായത് 16 വയസ്സിലാണ് ആ CD പ്രകാശനം ചെയ്യാൻ. കാര്യം ഞങ്ങളുടെ കുടുംബത്തുള്ളവര് കുറച്ചുപേരിങ്ങനെ ആവശ്യപ്പെട്ടു, മരണത്തിന്റെ CD ആരും പാടാനായിട്ട് അങ്ങനെ ധൈര്യം കാണിക്കാറില്ല. അപ്പൊ അത് ചേട്ടായിക്കൊരു എന്നാ ചെയ്യണം എന്നാ ഒരു സംഭവം മനസ്സിൽ കയറിയിട്ട് വീട്ടിലൊന്നും പറഞ്ഞില്ല. ചേട്ടായി അതിനുള്ള ആഗ്രഹം വെച്ചു, പ്രാർത്ഥിച്ചു. ഇവിടെ പുതുപ്പള്ളിക്ക് അടുത്ത് ജീസൺ എന്ന് പറഞ്ഞ ഒരു അച്ചാച്ചനുണ്ട്, ആദ്യ കാലങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ആ CD പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ കാര്യം അവതരിപ്പിക്കുന്നതും പപ്പയോട് പറയുന്നത്. അങ്ങനെ പെട്ടെന്നായിരുന്നു തമ്പിയപ്പച്ചനാണ് നമ്മുടെ രാമഗിരി ചർച്ചിൽ വന്ന് അത് പ്രകാശനം ചെയ്യുന്നതൊക്കെ. ഇല്ല, അത് ആ CD ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ +2 പഠിക്കുമ്പോഴാ അറിയുന്നത്. ആദ്യം വന്ന് പറയുമ്പോ നീലമ്പേരി വന്ന് പറയുമ്പോ അത് ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ ചെറിയ നോടൊന്നും പറഞ്ഞു പറയുന്നത്. അന്ന് നീലമ്പേരി കൺവെൻഷന് വേണ്ടിട്ടായിരുന്നു ചേട്ടാ ഈ ബയോപ്സി ചെയ്യാൻ കൊടുത്തിട്ട് അന്ന് രാത്രി തന്നെ നീലമ്പേരി കൺവെൻഷന് വേണ്ടി ഓടി പോവായിരുന്നു. ഒരിക്കലും ക്ഷീണമൊന്നും, വേദനയും ക്ഷീണമൊന്നും, ഒത്തിരി വേദന അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും സുവിശേഷ വേലക്കോ അല്ലെങ്കിൽ ചേട്ടായിയുടെ മിനിസ്ട്രിക്കോ ഒന്നും അതൊന്നും ബാധിച്ചിട്ടില്ല. മരണം വരെ, അവസാന നിമിഷം വരെ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ എന്നിട്ട് ആ കാസറ്റിന്റെ പേരെന്തായിരുന്നു? അക്കരെ അക്കരെ നാട്ടിലേക്ക്.
പിന്നെ അതിനുശേഷം ചേട്ടാ ഈ എന്റെ യേശുവെ ഇൻ ഹിസ് ഗ്രേസ് ഇൻ ഹിസ് ലവ് എന്ന് പറഞ്ഞ 5 CD-ഓളം അദ്ദേഹം തന്നെ ചെയ്തു. അതിനൊക്കെ സഹായിച്ചത് നമ്മുടെ YPCL ഉണ്ടായിരുന്ന ബ്രദർ ജിൻസ് മാത്യു, ഇവരെല്ലാം ഒരേ ഗ്യാങ്, നിൻഡു, ഇവര് മൂന്നുപേരൂടെ ഒരുമിച്ചുള്ളതായിരുന്നു എന്റെ യേശു. അതൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് ചെയ്തതാ അവര് മൂന്നുപേരും. ഇപ്പോഴും ജനറൽ കൺവെൻഷൻ നമ്മൾ പ്രകാശനം ചെയ്തത്. അതൊക്കെ ഭയങ്കര അതിനൊക്കെ കാരണമായത് ഇതൊക്കെ ചെയ്യാൻ ഒക്കെ ഇടയായത് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ബീച്ചായനും രായച്ചായനും അതുപോലെ തന്നെ റാന്നിയിലുള്ള ഒരു അക്സ ചേച്ചി ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ചേട്ടായിക്ക് അതിനു വേണ്ടിട്ടൊക്കെ മുഖാന്തരമായത്. അത് കഴിഞ്ഞ് മോളെ എപ്പോഴാവുന്നേ ശരിക്കും പറഞ്ഞ ഈ അസുഖത്തിന്റെ? പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം RCC ട്രീറ്റ്മെന്റ് എടുത്തു. ട്രീറ്റ്മെന്റ് എടുത്തെങ്കിലും അദ്ദേഹത്തിന് സമയമുണ്ടായില്ല. ഡോക്ടറോട് ഒരു പ്രാവശ്യം പറഞ്ഞു, ഡോക്ടർ എനിക്ക് സമയമില്ല ട്രീറ്റ്മെന്റിന് വരാനൊന്നും. കാരണം അതുപോലെ അപ്പൊ തന്നെ പ്രോഗ്രാമുകളായി തുടങ്ങി. അപ്പം അങ്ങനെ പക്ഷെ മമ്മിയും പപ്പയും അതുപോലെ മൂത്ത മകനാണല്ലോ. അപ്പം അങ്ങനെ ട്രീറ്റ്മെന്റ് ആരംഭിച്ചു. ആരംഭിച്ച് ആദ്യത്തെ കോഴ്സ് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, ഇനി നീ പൊയ്ക്കോന്ന് പറഞ്ഞു. പക്ഷേ അത് കഴിഞ്ഞ് ചെക്കപ്പിന് വന്നപ്പോഴാണ് പിന്നെ അറിയുന്നത് വീണ്ടും ഇതുണ്ട്, 90% സ്പ്രെഡ് ആയിട്ടുണ്ട്. അങ്ങനെ അറിഞ്ഞപ്പം കുറച്ച് ഏതൊരു മനുഷ്യനെയും പോലെ കുറച്ച് സങ്കടമായി. പക്ഷെ പുറമെ ഒന്നും അറിയിച്ചില്ല. പിന്നീട് താൻ സാക്ഷ്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇത്രയും വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. ക്യാൻസർ ആയിരുന്നു, ലിംഫോമ ആയിരുന്നു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ന്യൂഇന്ത്യ ജോസഫ് ഗോഡിന്റെ തന്നെ YPCയുടെ ഒരു ക്യാമ്പിൽ 2007 ഏപ്രിൽ മാസം ആ ക്യാമ്പിൽ വെച്ചിട്ടാണ്. അതെന്ന് വെച്ചാൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതിലും ശക്തമായൊരു, അന്ന് വരെ കണ്ടിട്ടില്ലാത്തതിലും ശക്തമായ ഒരു ക്യാമ്പായിരുന്നു. 100-ൽ പരം യങ്സ്റ്റേഴ്സ് അന്ന് അഭിഷേകം പ്രാപിച്ചു. അപ്പം ആ സമയത്ത് കേവലം ഒരു 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞു കൊച്ചാണ് ചെന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെ ചേട്ടൻ ഇങ്ങനെ നിലത്ത് ശ്വാസം നിലച്ചിങ്ങനെ കിടക്കുന്ന സമയത്ത് അവിടെ ഫ്രണ്ടിലുണ്ടായിരുന്ന കുട്ടികളെല്ലാം വാവിട്ട് കരയുമായിരുന്നു. കാരണം മരിച്ചുപോയി എന്നൊരു ലാസ്റ്റ് ക്യാമ്പാണ്. താഴെ വീണു, താഴെ വീണത്. പക്ഷെ നമ്മള് വിചാരിച്ചു അത് അവശനായി താഴെ വീണതാന്ന്. പക്ഷെ അത് പരിശുദ്ധാത്മാവ് അങ്ങനെ ആക്കിയതാ ആ ഒരു സൗഖ്യത്തിലേക്ക്. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ആ കൊച്ചു കൊച്ചാ പ്രാർത്ഥിച്ചത്. എല്ലാവർക്കും ധൈര്യം തന്നതും ആ കുഞ്ഞിന്റെ വാക്കുകളാ. ഏത് കൊച്ചാന്നുള്ള കാര്യം അറിയത്തില്ല, അറിയത്തില്ല. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരു പെൺകുട്ടിയാണ്. ഞാനൊന്നും ഒന്നും ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാം ബാക്കില് അത്രയും വലിയ ആരാധന നടക്കുമായിരുന്നു. അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇറങ്ങി വന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകർ ഒരു അത്ഭുത വിടുതലിന്റെ സാക്ഷി അവിടെ കേൾക്കുന്നേ. എന്നാന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു കുഞ്ഞ്, 6 വയസ്സുള്ള ഒരു കൊച്ചു പോയി പ്രാർത്ഥിച്ചപ്പോൾ ലിംഫോമ എന്ന് പറഞ്ഞ ക്യാൻസർ ട്രീറ്റ്മെന്റിൽ നിന്ന് ചിക്കു വളരെ ഒരു ശോചനീയമായ അവസ്ഥയിൽ കൂടെ കടന്നു പോകുമായിരുന്നു. എന്നാലും അവൻ ആ YPCA ക്യാമ്പിന് അവിടെ കടന്നു വന്നു. അപ്പൊ നമുക്ക് കേട്ടതുപോലെ വലിയ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. 100 പേര് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറയാന്ന് പറഞ്ഞാല് നിശ്ചയമായിട്ടും അത് ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ്. അപ്പൊ അങ്ങനെ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്താണ് ദൈവത്തിന്റെ വിടുതലുകൾ നടക്കുന്നത്. അപ്പൊ ഏത് രോഗം, കർത്താവിന് രോഗം ഒരു വിഷയമേ അല്ല. ഒരു പനിയും ക്യാൻസറും ഒക്കെ കർത്താവിന് ഒരുപോലെയുള്ളു. എന്നാൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തിന്റെ കരം നീട്ടുന്നതും ദൈവപ്രവൃത്തി നടക്കുന്നതും. ഞങ്ങളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അന്ന് ചിക്കുവിന് കർത്താവ് സൗഖ്യം കൊടുത്തത്. നിശ്ചയമായിട്ടും ആ അവസ്ഥയിൽ ദൈവം അവനെ എഴുന്നേൽപ്പിച്ചു. പിന്നെ അനേകായിരങ്ങൾക്ക്, ലക്ഷോപലക്ഷങ്ങൾക്ക് പ്രയോജനമാകത്തക്ക രീതിയിൽ കൂടുവാൻ കർത്താവിന് ബലപ്പെടുത്തി. ഡോക്ടർമാർക്ക് പോലും അത്ഭുതം എന്ന് പറഞ്ഞാൽ RCC എത്രയോ പ്രാവശ്യം ട്രീറ്റ്മെന്റ് പോയി ഒത്തിരി വേദനിക്കുന്ന അനുഭവങ്ങൾ കൂടെ അവർ കടന്നു പോകും. എന്നാൽ അതിന്റെ എല്ലാം ഒരു അറുതി എന്ന പോലെ ദൈവത്തിന്റെ കരം പൈതലെത്തും. കർത്താവിന് അവരെ കൊണ്ട് ആവശ്യമുണ്ടായി. അവരെ തൊട്ടു, അവനെ വിടുവിച്ചു, അവനെ സൗഖ്യമാക്കി, കർത്താവിനെ എന്ന് പറഞ്ഞ പോലെ വേദനയും രോഗവും കണക്കാക്കാതെ
ദൈവവേലയ്ക്ക് വേണ്ടി അവൻ മുമ്പോട്ട് വന്നു. അതിനു വേണ്ടി മറ്റു വേറെ വല്ലവരും ആണ് ഇൻട്രസ്റ്റഡായിട്ട് വീട്ടിൽ കിടക്കും, എന്നാൽ ചിക്കോ അത് ചെയ്തില്ല. ഞാൻ ഇതുപോലെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാം, എന്നാൽ യേശു ജീവിക്കുന്നുണ്ട്, യേശു ഒന്ന് മരിച്ചിട്ടില്ല. കർത്താവ് നമ്മുടെ സൗഖ്യദാതാവല്ലേ, നമ്മുടെ അവൻ്റെ അടിപ്പെടലാൽ നമ്മൾ സൗഖ്യം വന്നിരിക്കുന്നു എന്നാ ദൈവത്തിന് വരം പറയുന്നത്. അവൻ നിന്റെ അകത്തുമൊക്കെയും മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാണ്. അപ്പം അകൃത്യ മാത്രമല്ല, രോഗവും തുല്യമായി സൗഖ്യമാക്കുവാൻ യേശുവിന് കഴിയും, അവൻ്റെ അടിപ്പിടങ്ങൾ കഴിയും. അപ്പൊ യേശു ഇന്നും ജീവനോട് ഇരിക്കുന്നുകൊണ്ടും നമ്മളെ സൗഖ്യമാക്കാനും വിടുവിക്കാനും കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടും യുഗം മുമ്പായിട്ട് നമ്മൾ കേട്ടു. പിതാവിന്റെ അവസ്ഥകളിലൊക്കെ ആത്മഹത്യ ചെയ്യാൻ പോയ അമ്മ അനേക വേദനകൾക്കൂടെ കടന്നുപോയി. അവിടെ എല്ലാം യേശു അവിടെ ആ യേശു നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കും. എന്നാൽ അതിന് മുമ്പായി യേശുവെ എന്റെ ഹൃദയത്തിലേക്കൊന്ന് വരണം, എന്നെയും നിന്റെ പരിതാപത്തിൽ വാക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച ശേഷം നിങ്ങൾ യേശുവിനോട് നിങ്ങളുടെ ആവശ്യം വയ്ക്കാൻ കർത്താവ് നിങ്ങൾ സമീപേ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ അപേക്ഷകളോ ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ മെയിൽ വിലാസം ന്യൂ ഇന്ത്യ ചേർച്ച് ഓഫ് ഗോഡ്, ബെതസ്ത നഗർ, ചിങ്ങവനം, കോട്ടയം. മൊബൈൽ നമ്പർ 9447578202. ഫോൺ നമ്പർ 0481243039. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.